പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മിനിമം ഈ ഒരു മോഡലെങ്കിലും മെഷീൻ വേണം. നമുക്ക് പല വർക്കുകൾ ചെയ്യാനുള്ള ഫൂട്ടുകളുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ ഈ വണ്ടിയിലേക്ക് ഓയിൽ ഫില്ല് ചെയ്തിരുന്ന പോലെ തന്നെ ടാങ്ക് ഉണ്ട്. ഈ ഒരു മോഡൽ മെഷീനുകളാണ് യൂസ് ചെയ്യുന്നത്. ഈ മോഡൽ സ്റ്റാൻഡിൽ ചവിട്ടാൻ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ പഴയ മോഡൽ നമ്മുടെ കാസ്റ്റ് ആൻഡ് മോഡൽ സ്റ്റാൻഡും വരുന്നുണ്ട്. നമുക്ക് വീടുകളിൽ തയ്യൽ മെഷീൻ ഇല്ലാത്തവർ ആരും കാണില്ല. എല്ലാവരും വീടുകളിൽ നോർമൽ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലെ യൂസിന് ഉപയോഗിക്കുന്ന മോഡലാണ്. ഇപ്പം ഈ കാണുന്ന ഇത് സിംഗിൾ മെഷീൻ എന്ന് പറയും. സിംഗിൾ മെഷീൻ, ആ ഹൗസ് ഹോൾഡ് സെയിം മെഷീനാണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടിരിക്കുന്നതാണ്. നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസ് ഡിസൈന് കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന മോഡൽ മെഷീനുകളാണ് ആ കാണുന്നതെല്ലാം. ആ ടോപ്പിൽ അത് ടേബിൾ ടോപ്പ് എന്ന് അതിനൊരു പേരുണ്ട്. അതായത് നമുക്ക് സ്റ്റാൻഡ് കാര്യങ്ങളില്ല. അതായത് നമ്മൾ നോർമൽ മെഷീന് ഇതുപോലെ സ്റ്റാൻഡൊക്കെ വരും. സ്റ്റാൻഡ് ഇട്ട് ചവിട്ടിയാണ് നമ്മൾ തയ്ക്കുന്നത്, ആ ചവിട്ടുന്ന മെഷീൻ. ഇത് കൂടാതെ നമുക്കിപ്പോൾ ഇതിനകത്ത് മോട്ടർ അറ്റാച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ മോട്ടർ വരുന്നത്. ഇത് രണ്ടുമൂന്ന് മോഡൽ വരുന്നുണ്ട്. അതുപോലെ കമ്പനീസ് ഉണ്ട്, ഉഷ, സിംഗർ, മെറിറ്റ്, അതുപോലെ പല ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 6200 തൊട്ട് മുകളിലേക്കാണ് വരുന്നത്. ആ ഫുൾ സെറ്റ് വരുന്നു. മെഷീൻ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുമ്പോൾ ഈ മെഷീൻ ഹെഡ്, സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ചവിട്ടി തയ്ക്കാവുന്ന ഒരു റേഞ്ചാണ് ആ റേറ്റിൽ വരുന്നത്, ആ റേഞ്ചിലുള്ള. പിന്നെ നമുക്ക് മോട്ടർ ആഡ് ചെയ്യുമ്പോൾ മോട്ടറിന്റെ ചാർജ് മാത്രം എക്സ്ട്രാ വരും. അത് നമുക്ക് ഇവിടെ മോട്ടർ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ആ കൂടെ എടുക്കുമ്പോൾ ഫിറ്റിംഗ് ചാർജ് കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഇതൊക്കെ 2 ഇയർ വാറണ്ടി ഉണ്ട്. സിംഗിൾ മെഷീനുകൾക്കെല്ലാം 2 ഇയർ ഉണ്ട്. അതുപോലെ തന്നെ അതിന് രണ്ട് മോഡൽ സ്റ്റാൻഡുകളുണ്ട്. സിംഗിളിൽ ഇതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ സ്റ്റാൻഡുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ മോഡൽ സ്റ്റാൻഡിൽ ചവിട്ടാൻ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ പഴയ മോഡൽ നമ്മുടെ കാസ്റ്റ് ആൻഡ് മോഡൽ സ്റ്റാൻഡും വരുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഡൊമസ്റ്റിക് പർപ്പസിൽ യൂസ് ചെയ്യുന്ന മെഷീനുകൾ ഇതുപോലെയുള്ള ടേബിൾ ടോപ്പ് മെഷീനുകളാണ്. ബേസിക് മോഡലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 9200 തൊട്ടാണ് സ്റ്റാർട്ടിങ്. ആ അതൊരു മാനുവൽ മെഷീനുകളൊക്കെ നമുക്കൊരു 18,000-18,500 ഒക്കെ വരും റേറ്റ് വരും. പല മോഡലുകളുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡിസൈനും കാര്യങ്ങളുള്ള മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടും. നമുക്ക് പല വർക്കുകൾ ചെയ്യാനുള്ള ഫൂട്ടുകളുണ്ട്. സിക്സ് ആ ഫൂട്ട്, അതുപോലെ ബട്ടൺ ഹോള്, കാര്യങ്ങൾ, പൈപ്പിംഗ്, അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള അത്യാവശ്യം ആക്സസറീസ് എല്ലാം അവിടെ കിട്ടും. എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ കംപ്ലീറ്റ് സ്പെയർസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സെയിൽസും സർവീസും ഉണ്ട്. ഇപ്പം നോർമൽ നമ്മുടെ സാധാരണ സ്ട്രേറ്റ് സ്റ്റിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡിസൈൻസ് മാറ്റാനായിട്ട് ഇവിടെ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ലെറ്റേഴ്സ് നോക്കിയിട്ട് ഏത് ഡിസൈനാണോ വേണ്ടത് അത് നമുക്കിവിടെ ഈ സെലക്ടർ നോബിൽ ചേഞ്ച് ചെയ്തിടാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു മെഷീനെ കുറിച്ച് അങ്ങനെ എംബ്രോയിഡറി കാര്യങ്ങളോ ഡിസൈനൊന്നും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഒരു ലെറ്റേഴ്സ് നോക്കിയിട്ട് ഇവിടെ ചെയ്ത് കൊടുത്താൽ മതി. സെലക്ടർ അതാണ് നമുക്ക് ABC എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു 38 ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലുകളുണ്ട്. ഇതിപ്പോൾ നമുക്ക് 28 ആണ് വരുന്നത്. അതുകൂടാതെ ഇപ്പോൾ സ്ട്രേറ്റ് സ്റ്റിച്ചാണ് നേരത്തെ ചെയ്തത്. ഇപ്പോൾ വേറൊരു ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. സിക്സ് ആഗ് വർക്കാണ് ചെയ്യുന്നത്. സിക്സ് ആഗ് ഡിസൈൻ എന്ന് പറയും. നമുക്ക് വിഡ്ത്ത് കാര്യങ്ങൾ വേണമെങ്കിൽ കൂട്ടുപോർക്കൊക്കെ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് അടുപ്പിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ കുറച്ചും കൂടി അടുപ്പിച്ചിട്ട് കൊടുക്കാനും ഇവിടെ ലെങ്ത് നോബ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് ലെങ്ത് നോബ് കണി അടുപ്പിക്കാനും ഉണ്ട്, വിഡ്ത്ത് നോബും ഉണ്ട്, വീതി കൂട്ടാനും കുറയ്ക്കാനും ഉണ്ട്. ഈ രണ്ട് നോബ് ഉണ്ട്. ഈ ഒരു നോബ് കൂടാതെ നമുക്ക് ലെങ്ത്ത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടുത്ത് സ്റ്റിച്ച് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണ കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കാനുള്ളൂ. ബാക്കി ഡിസൈൻസ് കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. അതിപ്പോൾ സാധാരണ ഒരു തയ്യൽ മെഷീൻ നമ്മൾ ഓയിൽ കാര്യങ്ങളെല്ലാം കൊടുത്ത് കൊണ്ടുനടക്കുന്നതിലും ഇപ്പോൾ കൂടുതലും പോകുന്നത് ഇങ്ങനെയുള്ള മോഡൽസാണ്. നമുക്ക് അത്യാവശ്യം ഈ ലോക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്ക് നോർമലി നമ്മുടെ പഴയ മോഡൽ മെഷീനുകളിൽ സാധാ സ്ട്രേറ്റ് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് അതുപോലെ കെയർ ചെയ്ത് കൊണ്ടുനടക്കണം, അല്ലെങ്കിൽ കംപ്ലയിൻസ് കാര്യങ്ങൾ വരാൻ കൂടുതലും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മോഡൽ മെഷീനുകൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം പിന്നെ ഓയിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്ന മെഷീനല്ല അത്. പിന്നെ നമുക്ക് രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യണം. ഒരു ഇപ്പോൾ തയ്യലുമായിട്ട് സ്റ്റിച്ചിങ്ങുമായിട്ട് ഒരു പ്രൊഫഷണലായിട്ടിരിക്കുന്ന ആൾക്കാർ കൊണ്ടുപോകുന്ന മെഷീനുകൾ നോർമലി നമുക്ക് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അംബർല മെഷീൻ മോഡലാണ്. ഈ കിടക്കുന്ന എല്ലാം ഡബിൾ മെഷീൻ എന്ന് പറയും. ഡബിൾ മെഷീൻ അല്ലെങ്കിൽ അംബർല മെഷീൻ എന്ന് പറയും. കാരണം സിംഗിൾ മെഷീൻകാലം സ്പീഡ് കാര്യങ്ങൾ കൂടുതലും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചസിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളെല്ലാം വ്യത്യാസം വരും. ഫങ്ഷൻ കൂടുതലുള്ള മോഡലുകളാണ്. അത് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മിനിമം ഈ ഒരു മോഡലെങ്കിലും മെഷീൻ വേണം. 9500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഫുൾ സെറ്റ്. അതായത് നമ്മൾ ഈ മെഷീന് സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ട കേസ് ഈ പറഞ്ഞ മോട്ടർ മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ മോട്ടറില്ലാതെ ടൈലേഴ്സ് ആരും യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും മോട്ടറിൽ തന്നെ വർക്ക് ചെയ്യണം. നമുക്ക് ബ്രാൻഡ് അനുസരിച്ച് വരും. ഇപ്പോൾ ഉഷ, മെറിറ്റ്, അതുപോലെ ലക്ഷ്മി, സിംഗർ,
പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വിത്ത് വാറണ്ടിയോട് കൂടി തന്നെ നമ്മൾ ചെയ്യുന്നത്. ഡബിൾ മെഷീൻ ഒക്കെ ആകുമ്പോൾ 1 year 1.5 അങ്ങനെ രണ്ട് വാറണ്ടി വരുന്നുണ്ട്. 1 year മെയിൻ ആയിട്ട് വരുന്നത്. 1.5 years വരെ വാറണ്ടിയുള്ള മോഡലുകളും ഉണ്ട്. അംബ്രല മെഷീനിൽ മീൻസ് തയ്യൽ കൂടുതലുള്ളവരും എല്ലാ സൈസും മെറ്റീരിയലൊക്കെ പിടിക്കുന്ന ആവശ്യമുള്ളവർക്ക് ഇതുപോലെയുള്ള മെഷീനുകൾ എടുക്കുവാണെങ്കിൽ നല്ലത്. സിംഗിൾ മെഷീനേക്കാളും ബെറ്റർ ആണ്. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത മെഷീനുകളും വരുന്നുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസ് മെഷീനായിരുന്നു നേരത്തെ നമുക്ക് ഇവിടെയൊക്കെ അധികം അങ്ങനെ ഉപയോഗത്തിലില്ലാത്തതായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാ ഷോപ്പുകളിലും അതുപോലെ ഗാർമെന്റ്സ് കമ്പനികളുടെ യൂണിറ്റുകളിലെല്ലാം ഈ ഒരു മോഡൽ മെഷീനുകളാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ പവർ മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ജാക്ക്, ബ്രൂസ്, ഉഷ, അതുപോലെ സിംഗർ, മൂന്നാല് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ആണ്, ബാറ്ററി കാര്യങ്ങളിലൊന്നും വർക്ക് ചെയ്യണ മെഷീനറി അല്ല, ഇലക്ട്രിക് മെഷീനുകളാണ്. എന്ന് വെച്ചാൽ ഒരു 238 watts പവർ എടുക്കുന്ന ഒരു മോഡൽ മെഷീനുകളാണ്. ഇപ്പൊ സെൽഫ് ഓയിൽ പമ്പിങ് മെഷീനാണിത്. നമ്മൾ നോർമലി നമ്മുടെ പഴയ മോഡൽ മെഷീനുകളിലൊന്നും ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇതിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ താഴെ നമ്മൾ ഈ വണ്ടിയിലേക്ക് ഓയിൽ ഫില്ല് ചെയ്തിരുന്ന പോലെ തന്നെ ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ടിട്ടാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യണ എല്ലാവർക്കും ഏറ്റവും അനുയോജ്യമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഈ മോഡൽ. ഇതിന്റെ ഓയിൽ എത്ര ലിറ്റർ ഒഴിക്കേണ്ടത്? ഇതൊരു 1/2 liter ഒക്കെ മതിയാവും. ഒരു 4 months ചേഞ്ച് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതെല്ലാം നമ്മൾ ഇവിടുന്ന് ഡെമോ കൊടുക്കുന്നുണ്ട്. അതുപോലെ കസ്റ്റമർക്ക് തന്നെ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. കംപ്ലയൻസ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള മോഡലുകൾക്ക് കുറവായിരിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി ബേസ് ആണ്. അതൊരു 22,000 തൊട്ട് 26-27 വരെയുള്ള മോഡലുകൾ അവൈലബിൾ ആണ്. ഫീച്ചേഴ്സ് അനുസരിച്ചുണ്ട്. നോർമലി സ്റ്റിച്ചിങ്ങിന്റെ ഇതുണ്ട്. പിന്നെ UBT മെഷീൻ ഉണ്ട്. UBT മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രിമ്മിങ് മെഷീൻ എന്ന് പറയും, അണ്ടർബെഡ് ട്രിമ്മിംഗ് എന്ന് പറയും. അതായത് നമ്മൾ തയ്ച്ചു തീരുന്ന കഴിഞ്ഞിട്ട് പെഡൽ ബാക്കിലേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഈ ഫൂട്ട് പെഡലുണ്ട്, നമ്മൾ ഈ പെഡൽ വർക്ക് ചെയ്തിട്ട് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പെഡല് ബാക്കിലേക്ക് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂല് തന്നെ കട്ടാവുന്നൊരു സംവിധാനമുണ്ട്. അതായത് ടൈലേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം തയ്ച്ച് തീർന്ന് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് നൂലെടുത്ത് സിസറും കൊണ്ട് കട്ട് ചെയ്തെടുക്കാനുള്ള ടൈം കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതൽ വരും. അപ്പോൾ ഈ UBT മെഷീൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് പവർ മെഷീനുകളിൽ പുതിയ മോഡൽ വന്നേക്കുന്ന UBT മെഷീനുകളുണ്ട്. ഇതിപ്പോൾ നോർമൽ മെഷീനുകളാണ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ട് കിടക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, എല്ലാ മോഡലും അത്യാവശ്യം എല്ലാ കമ്പനികളുടെയും തന്നെ ഉണ്ട്. ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ? വാറണ്ടി 2 years ബോർഡ് മോട്ടർ കാര്യങ്ങൾക്കെല്ലാം വാറണ്ടി ഉള്ള, മെയിനായിട്ട് ഇലക്ട്രോണിക്സിന്റെ ബോർഡ് മോട്ടർ ഒക്കെ വരുന്നതാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ പവർ മെഷീനുകളിൽ പഴയ മോഡൽ എന്ന് പറഞ്ഞൊരു 1/2 HP ഒക്കെ മോട്ടർ വരുന്നതാണ്. ഇപ്പൊ പുതിയ മോഡൽ വരുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സിന്റെ ബോർഡ് മോട്ടറൊക്കെ വരുന്നത്. 1 year വാറണ്ടി, 2 year വാറണ്ടി, അങ്ങനെ ഓരോ കമ്പനി ബേസ്ഡ് ആയിട്ട് വ്യത്യാസം വരും. പിന്നെ നമുക്ക് ഈ മെഷീനൊക്കെ എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ ഉണ്ടോ? മെഷീനുണ്ട്, മെഷീൻ എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് ഏത് മോഡലിനും ഉണ്ട്. അതായത് നമ്മുടെ പഴയ മെഷീനുകൾ ഇപ്പോൾ വീട്ടിൽ ചുമ്മാ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന മോഡലുകളൊക്കെ ഉണ്ടാവും. അത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി ടേബിൾ ടോപ്പ് ആണെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കൂടുതലും ഞങ്ങളിപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ എന്തെങ്കിലും വാട്സപ്പിൽ വാങ്ങും, ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് അവരോട് പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് പരമാവധി വില കസ്റ്റമർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിപ്പോ വാട്സപ്പിന്റെ ആണല്ലോ. അപ്പൊ നമ്മള് ഫസ്റ്റ് കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്താൽ തന്നെ വാട്സപ്പിലേക്ക് ഫോട്ടോസ് ഒന്ന് സെൻഡ് ചെയ്യാൻ പറയും. ആ ഫോട്ടോസ് നോക്കിയിട്ട് നമുക്കൊരു എസ്റ്റിമേഷൻ ഉണ്ടല്ലോ, ആ റേറ്റ് പറയും. അത് പിന്നെ നമുക്ക് ഇവിടെ കൺഫേം ചെയ്യണ ഇവിടെ വരുമ്പോഴായിരിക്കും ഏകദേശം ഒരു വില നമുക്ക് പറയാൻ പറ്റും. കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് യൂസ്ഡ് മെഷീൻസ് ആണെങ്കിലും നമ്മളിവിടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ പിള്ളേരൊക്കെ പഠിക്കണ ഇപ്പോൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ യൂസ്ഡ് മെഷീൻസ്, അതായത് പുതിയൊരു മെഷീൻ വാങ്ങിയിട്ട് ഇനി അത് കേടാക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പഴയ മെഷീനുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കതിന് തന്നെ അപ്പുറം സർവീസ് സെൻ്ററോട് ചേർന്ന ഷോറൂം ഉണ്ട്, സെക്കൻഡ് മെഷീനുകളുടെ ഉണ്ട്. നമുക്ക് സാധാരണ മോഡൽ ചവിട്ട് മെഷീനുകാരായിരിക്കും അതിൽ കൂടുതലും വരുന്നത്. നമുക്ക് തയ്യൽക്കാർക്ക് ആവശ്യമുള്ള മോഡലുകളും ഉണ്ട്. അപ്പൊ ചേട്ടാ, നമ്മുടെ ഷോപ്പിലേക്ക് വരാനുള്ള അഡ്രസ് ഒക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ തൊടുപുഴയിൽ യുണൈറ്റഡ് മെഷീൻ ഹൗസ് ആണ് സ്ഥാപനത്തിന്റെ പേര്. നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് റോഡിലാണ്. അതായത് ഗാന്ധി സ്ക്വയർ ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നമ്മുടെ നേരത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന ബസ് റൂട്ട് എല്ലാവർക്കും അറിയാം, പച്ചക്കറി മാർക്കറ്റിന്റെ ഉള്ളിക്കടെ ഉള്ള റോഡ്. ആ റോഡിൽ വരുന്ന കഴിയുമ്പോൾ ഒരു പുഞ്ചേക്കുന്നേൽ ഗാർഡൻ നഴ്സറി ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, തയ്യൽ മെഷീൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി മാർക്കറ്റിൻ്റെ അകത്ത് തിരക്കൊക്കെ ഒഴിവാക്കി വരുന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ മോൾ ഭാഗത്ത് നിന്ന് ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങിയാലും മതി. ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ റൗണ്ട് എബൌട്ട് ഉണ്ട്. അവിടെ നിന്ന് പച്ചക്കറി മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന റോഡിൽ ജസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഓരോ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉള്ളതാണ്.